എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ട്രേഡ്സ്മാൻ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയമാണ്. 2022 February 2 വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. കുറെ അധികം കാൻഡിഡേറ്റ്സ് ഈ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. കാരണം ട്രേഡ്സ്മാൻ ഒഴിവുകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് നിയമനം നടത്തിയിട്ട് കുറെ വർഷങ്ങളായി. അപ്പോൾ ഈ നിയമനത്തിന് വേണ്ടി നിയമനം പ്രതീക്ഷിച്ച് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ താല്പര്യത്തോടെ ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 31/12/2021 ഗസറ്റിൽ വന്നിട്ട് നോട്ടിഫിക്കേഷനാണ്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 2/2/2022, അതായത് February 2 മനസ്സിലാക്കുക. കാറ്റഗറി നമ്പർ 752/2021 മുതൽ 768/2021 എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമായിട്ടാണ് നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വേണം. അതനുസരിച്ച് നിങ്ങൾ ഡാറ്റ കൊടുത്ത് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു യൂസർ ഐഡിയും പ്രൊഫൈലിലെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പിന്നീട് ഈസി ആയിട്ട് പബ്ലിക് സർവീസിന്റെ ഏത് പോസ്റ്റിന് വേണമെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിതിന് ഈ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പോസ്റ്റിന്റെ പേര് ട്രേഡ്സ്മാൻ എന്നുള്ളതാണ്. സ്കെയിൽ ഒപ്പ് 19,000 മുതൽ 43,600 എന്ന സ്കെയിലാണിത്. റിവിഷന് മുമ്പുള്ളതാണ്. ഇതിന് ഇച്ചിരി പേർ വിഷം വന്നിട്ടുണ്ട്. ഈ സ്കെയിലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. സ്ഥിരനിയമനമാണ്. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജില്ലാ അടിസ്ഥാനത്തിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 752/2021 കാറ്റഗറി പ്ലംബർ പോസ്റ്റിലേക്ക് തിരുവനന്തപുരത്ത് 2 ഒഴിവുകൾ, 753/2021 ടെക്സ്റ്റൈൽ ടെക്നോളജി തിരുവനന്തപുരത്ത് 1 ഒഴിവ്, 754/2021 കാറ്റഗറിയിലെ ഇലക്ട്രോണിക്സ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ട്രേഡിലേക്കാണ് തിരുവനന്തപുരം 1, കൊല്ലം 4, കോട്ടയം 1, ഇടുക്കി 4, എറണാകുളം 4, പാലക്കാട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇലക്ട്രോണിക്സ് ട്രേഡിലേക്കുള്ള ഒഴിവുകൾ. അടുത്ത 755/2021 സർവേ ട്രേഡിലേക്കാണ് തിരുവനന്തപുരത്ത് 2 ഒഴിവുകളും എറണാകുളത്ത് 1 ഒഴിവുമാണ് ഉള്ളത്. അടുത്ത 756/2021 എന്ന ട്രേഡിലെ സിവിൽ ട്രേഡിലേക്കാണ് അത്. തിരുവനന്തപുരത്ത് 3 ഒഴിവും തൃശ്ശൂരിൽ 1 ഒഴിവും ഉള്ളത്. 757/2021 കാർപ്പൻട്രി ട്രേഡിലേക്ക് ആലപ്പുഴയിലും ആലപ്പുഴയിൽ 1 ഒഴിവും കോട്ടയത്ത് 2 ഒഴിവുകളും ഉള്ളത്. 758/2021 ഇലക്ട്രിക്കൽ ട്രേഡിലേക്ക് ആലപ്പുഴയിൽ 1 ഒഴിവും വയനാട്ടിൽ 2 ഒഴിവുമാണ് ഉള്ളത്. 759/2021 വെൽഡിംഗ് ട്രേഡിലേക്ക് കോട്ടയത്ത് 1 ഒഴിവും തൃശ്ശൂരിൽ 1 ഒഴിവുമാണ്. 760/2021 എന്ന കാറ്റഗറിയിലേക്ക് പോളിമർ ടെക്നോളജി കോട്ടയത്താണ് 2 ഒഴിവാണുള്ളത്. അടുത്ത 761/2021 ഡീസൽ മെക്കാനിക്ക് എറണാകുളത്ത് 1 ഒഴിവാണുള്ളത്. അടുത്ത 762/2021 വയർമാൻ അത് തൃശ്ശൂർ 1 ഒഴിവ്, അതേപോലെ കണ്ണൂരും 1 ഒഴിവാണ് ഉള്ളത്. അടുത്തത് 763/2021 ഫിറ്റിംഗ് പാലക്കാട് 4 ഒഴിവുകളാണുള്ളത്. അടുത്ത 764/2021 ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പാലക്കാട് 1 ഒഴിവാണുള്ളത്. അടുത്ത 765/2021 ഓട്ടോമൊബൈൽ മെക്കാനിക് എന്നുള്ളത് പാലക്കാടാണ് 1 ഒഴിവുള്ളത്. അടുത്ത 776/2021 കാറ്റഗറിയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്റ്റമിനേഷൻ ട്രേഡില് കോഴിക്കോട്ടും കണ്ണൂരും 1 ഒഴിവുകൾ വീഴുകയാണുള്ളത്. അടുത്ത 767/2021 കാറ്റഗറിയിലെ ഷീറ്റ് മെറ്റൽ ട്രേഡിലേക്ക് വയനാട്ടിലേക്ക് 1 ഒഴിവുകളാണുള്ളത്. അടുത്ത 768/2021 മേസണറി ട്രേഡിലേക്ക് കണ്ണൂരിലെ 1 ഒഴിവാണ്. ഇത്രയും ഒഴിവുകളാണ്, ഏകദേശം 50 ഒഴിവുകളുണ്ട്. അപ്പൊ നേരിട്ടുള്ള നിയമനമായിരിക്കും. 18 മുതൽ 36 വയസ്സുവരെയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC/ST ക്കാരായിട്ടുള്ളവർക്കും OBC നോൺ ക്രീമിലെയർ ആയിട്ടുള്ളവർക്കും ഒക്കെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിലോ ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ എന്തെല്ലാമാണ് ഇനി വേണ്ട യോഗ്യത എന്നുള്ളതാണ്. ഒന്നാമത്തെ യോഗ്യത എന്നുള്ളത് ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് THSLC പാസ്സാവുക. അത് ഈ ബന്ധപ്പെട്ട ട്രേഡിലുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡിലുള്ള 10ാം ക്ലാസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ ഹൈസ്കൂളിൽ അത് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ പാസ് ഇൻ SLC 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ട്രേഡിൽ കേരള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ KGCE എക്സാമിനേഷനോ ഏതാണ് ബന്ധപ്പെട്ട ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ട്രേഡിൽ ഉണ്ടായിരിക്കും. ഇതിലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരുന്നാൽ മതിയാവും.
നീ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് അവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ രേഖ ആവശ്യമായ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാൻ മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാതെ പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഏതാണ് നോട്ടിഫിക്കേഷൻ എടുത്തു അതിനകത്ത് കാറ്റഗറി എടുത്ത് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനകത്ത് ഈസി ആയിട്ട് അതിൽ അപ്ലൈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഒരു ഫോട്ടോഗ്രാഫ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടാണ്. ആ ഫോട്ടോ 31/12/2011 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം മാത്രമല്ല ആ ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഇതുവരെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പിന്നെ 10 വർഷത്തേക്ക് ആ ഫോട്ടോയ്ക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക കാര്യം ഓർത്തുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസൊന്നുമില്ല. സാധാരണ നമ്മൾ ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ അപേക്ഷാ ഫീസുണ്ട് പല പോസ്റ്റുകൾക്കും, കേന്ദ്ര UPSC യുടെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ പലതിന് അപേക്ഷാ ഫീസ്. പക്ഷേ എന്നാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് വർഷങ്ങളായിട്ട് ഫീസൊന്നുമില്ല. അതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ഈ PSC യുമായിട്ട് നിങ്ങളുടെ കറസ്പോണ്ടൻസ്, നിങ്ങളുടെ യൂസർ ഐഡിയൊക്കെ നിങ്ങൾ അതുകൂടെ മെൻഷൻ ചെയ്ത് വേണം അയക്കാനായിട്ട്. അതുപോലെ എല്ലാ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് ശേഷം അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, PSC യിലേക്ക് അത് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പ്രിന്റ് ഔട്ട് എടുക്കാൻ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തിട്ട് അതിന് മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാനും സേവ് ചെയ്യാനും പറ്റും. അതുപോലെ പിന്നീട് നിങ്ങൾ PSC യുമായിട്ട് എന്തെങ്കിലും കറസ്പോണ്ടൻസ് ഒക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ് ഔട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ വേഗം കാര്യങ്ങൾ ചെയ്ത് നടത്താനായിട്ട് കിട്ടും. അതുപോലെ PSC ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഏജ്, കമ്മ്യൂണിറ്റി ഇത് സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അക്കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉള്ളവരാണെങ്കിൽ ആധാർ കാർഡോട് നിങ്ങളെ ID പ്രൂഫ് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ അത് അപ്ലോഡ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഈ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും ടെസ്റ്റിന് പോകുന്ന സമയത്തും ഒക്കെ ഉള്ള ID പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് ആധാർ കാണിച്ചാൽ മതിയാവും. അപ്പം അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു, 2022 ഫെബ്രുവരി 2 വെനസ്ഡേ ആണ്. അതുപോലെ ആപ്ലിക്കേഷൻ അയക്കേണ്ട വിലാസം www.keralapsc.gov.in എന്ന സൈറ്റിൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. കാര്യം പ്രത്യേകം നന്ന് ഓർക്കുക. അതുപോലെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടി ഏതെങ്കിലും റിട്ടൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതാൻ റെഡി ആണ്, ഒരു കൺഫർമേഷൻ കൂടെ കൊടുക്കണം. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ പരീക്ഷയുടെ 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ കൺഫർമേഷൻ കൊടുക്കാതെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രൊഫൈലില് നിങ്ങളെ ഇതുപോലെ ഓൺലൈൻ എക്സാമോ റിട്ടേൺ എക്സാമിനേഷനോ OMR ടെസ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ റെഡി എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങളെ കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വളരെയധികം കാൻഡിഡേറ്റ്സ് വളരെ കാലമായിട്ട് കാത്തിരുന്ന ഈ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ PSC പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതിൽ കുറേയധികം വേക്കൻസികളുണ്ട്, താല്പര്യം. മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി വരുമ്പോൾ ഏകദേശം 1 വർഷം സമയമെടുക്കും. അപ്പോൾ അന്നേരത്തേന് വരുന്ന വേക്കൻസികളും പിന്നീട് റാങ്ക് ലിസ്റ്റിന് 1 വർഷം വാലിഡിറ്റി ഉണ്ടായിരിക്കും. ആ സമയത്ത് വരുന്ന വേക്കൻസികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിനാൽ ഇതിലും കൂടുതൽ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻസ് യഥാസമയം ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അവരോടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.